Namaskar. Halal Vivadam, Malayalikkude Podu Samuhathil, Valiya Charchakalkkanu, Vazhi Thurannirikkunnathu. Rashtriyamaya Muthaledupinum, Prathirodhathinum, Chila Rashtriya Partikkar, Munnirayil Thanneyundu. Avasaram Nokki, Food Streetum, Ennum Mattum, Chila Festival Nadathi, Preedana Rashtriyam Kalikkan, Yuvajana Sanghadanakalum, Oppam Thanneyundu. Ini Enthanu, Ithinte Vastutha Ennu Nokkam. ഇപ്പോഴത്തെ ചർച്ച ഒരു വിഭാഗം വിശ്വാസത്തിന്റെ പേരിൽ ഭക്ഷണത്തിൽ ഊതുന്നതും തുപ്പുന്നതും വിശ്വാസത്തിന്റെ പേരിൽ രുചി കൂട്ടാൻ ഭക്ഷണത്തിൽ വിസർജ്യം ചേർക്കുന്നതും മറ്റുമാണ്. ഇത് തെറ്റായ പ്രചരണമാണെന്ന് ഒരു വിഭാഗവും ശരി തന്നെയാണ് വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നു. ഭീഷണി സ്വരത്തിൽ പറയുന്നവരുമുണ്ട്. ആദ്യമായി കേൾക്കുന്നതിനാൽ വിശ്വസിക്കണോ അവിശ്വസിക്കണോ എന്ന ചിന്തയിലാണ് ഇതര വിഭാഗം. ഊതലും തുപ്പലും അരങ്ങു തകർക്കുന്ന വാദപ്രതിവാദങ്ങൾ ആകുമ്പോൾ ആ വിഭാഗത്തിൽ നിന്നുള്ള നിഷേധങ്ങൾക്ക് ശക്തി പോരാ. ആ ശക്തമായ നിഷേധമാണ് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശക്തമായ ഹോട്ടൽ ഭക്ഷ്യ ശൃംഖലയുള്ള ഒരു വിഭാഗത്തിനെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവർ സംശയ ദൂരീകരണം നടത്തിയാലേ കൂടുതൽ വിശ്വാസതയുണ്ടാകും. DVFI എന്ന സംഘടനയിൽ വിപ്ലവത്തിന്റെ അംശം ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവരെ ചേർത്ത് നിർത്തി വിശദീകരണം നൽകി സംശയം നീക്കുകയാണ് വേണ്ടത്. അല്ലാതെ തെരുവിൽ ചാനലുകളെ അണിനിരത്തി ഞങ്ങൾ എല്ലാത്തിലും മുമ്പിലെന്ന് തെളിയിക്കുകയല്ല വേണ്ടത്. ഇപ്പോഴത്തെ പ്രശ്നവും ഫുഡ് ഫെസ്റ്റും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇതും സംഘപരിവാറും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒന്നും മറച്ചു വെക്കേണ്ട, എല്ലാം വെളിയിൽ വരട്ടെ. ഇത് ഏതെങ്കിലും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ശുചിത്വമുള്ളതും ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാവരുടെയും പ്രശ്നമാണ്. വിശ്വാസത്തിന്റെ മറവിൽ നിയമലംഘനം നടത്തുന്നവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും തടവറയിലാണ് അയക്കേണ്ടത്. വിപ്ലവ സംഘടനകളിൽ നിന്ന് അതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി കുഴലത്തുകാരാവുകയല്ല വേണ്ടത്. സംഘപരിവാറുകാരെ എതിർക്കാനാണെങ്കിൽ അവസരം വേറെയും എത്രയോ ഉണ്ട്. ഡേർട്ടി പൊളിറ്റിക്സ് അല്ല, നല്ല രാഷ്ട്രീയത്തിനാണ് ജനങ്ങൾ കാതോർത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.